Hi friends, welcome to Malayalam Easy Cooking. Innatha recipe nalla adipoli oru paneer bhurji da recipe aanu. Nammada cast iron aduppathu vechu choodai vannathinu shesham njan korchu velichenna olichu koduthittund. Velichenna onnu choodai vannathinu shesham namukku rendu savala chop cheythu eduthathaanu adonnu cherthu kodukkam. Innatha onnu ilakki kodukkam. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 3-4 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ് അതും കൂടി ചേർത്ത് കൊടുക്കാം ഇഞ്ചി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാൻ ഇപ്പോ ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നില്ല ഇനി ഞാൻ ഇവിടെ രണ്ട് പച്ചമുളക് ഒന്ന് വട്ടത്തിൽ അരിഞ്ഞെടുത്തതാണ് അതും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്ന് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം വെളുത്തുള്ളിയുടെയും സവാളയുടെയൊക്കെ പച്ചമണം മാറുന്നതുവരെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക എരിവുള്ള മുളക് പൊടിയാണേ ഇനി ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല നമ്മൾ വീട്ടിൽ പൊടിച്ചുണ്ടാക്കിയ ഗരം മസാലയാണ് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പൊടിയുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം നന്നായി തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം തീ മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ മറക്കല്ലേ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും ഇതിപ്പോൾ പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനൊരു വലിയ തക്കാളി ചോപ്പ് ചെയ്തെടുത്തതാണ് അത് ചേർത്ത് കൊടുക്കാം തക്കാളിയും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം തക്കാളി ഒന്നും ഒരുപാടൊന്നും വെന്തു പോകേണ്ട ആവശ്യമില്ല ഒന്ന് ചെറുതായി ഒന്ന് വാടിക്കിട്ടിയാൽ മതി ഇനി നമുക്കിതിലേക്ക് പനീർ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കപ്പ് പനീർ എടുത്തിട്ടുണ്ട് വീട്ടിൽ ഉണ്ടാക്കിയ പനീറാണ് ഞാൻ വീഡിയോ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ പനീറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പനീർ ഭുർജിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ വീട്ടിൽ പനീർ ഉണ്ടാക്കിയെടുക്കാൻ വളരെ പെട്ടെന്ന് നമുക്ക് പനീർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ അതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ കറികളൊക്കെ വെച്ചതിൻ്റെ കുറച്ച് ബാക്കിയൊക്കെ പനീർ ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ ഒന്ന് ചെയ്തെടുക്കാം അതുപോലെ ഞാൻ മുട്ടയില്ലാത്ത മുട്ടക്കറി ചെയ്തിട്ടുണ്ട് അത് നമ്മുടെ പനീർ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അതൊന്ന് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അവസാനമായിട്ട് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഇതുപോലൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം നമുക്കിത് ചോറിൻ്റെ കൂടെ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ സൈഡായിട്ടോ അല്ലെങ്കിൽ ചപ്പാത്തി റോളൊക്കെ ഉണ്ടാക്കില്ലേ അപ്പം അതിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് ആയിട്ട് ഇത് നമുക്ക് വെക്കാൻ പറ്റും നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പോൾ അതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക കൂട്ടുകാർക്കായി ഒന്ന് ഷെയർ ചെയ്തും കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ പുതിയൊരു ഈസി റെസിപ്പിയുമായി കാണാം ബൈ